ൂനീ അത് നിങ്ങൾ എന്നെ ഓർത്തി ജീവിക്കണം എന്നെ വാഴ്ത്തി ജീവിക്കണം എന്നെ പ്രകീർത്തിച്ചു കഴിയണം എല്ലായ്പ്പോഴും എന്നെ ഓർക്കണം എന്നെ മറക്കല്ല എന്നെ മറക്കാതിരിക്കണം അള്ളാഹുതാലെ മറന്നു എന്ന് അള്ളാഹുതാല പറയുന്നുണ്ടല്ലോ ആ പരാധന്മാരെ പറ്റി അപരാധന്മാരെപ്പറ്റി അല്ലാഹു പറയുന്ന ആരോപണം അള്ളാഹു പറയുന്ന കുറ്റമാണ് നസുല്ലാഹ അള്ളാഹുബിനെ വിസ്മരിച്ചു പ്രവൃത്തി എങ്കിലാഹുബനെ കണ്ടില്ല ആലോചനയും ഗൽ അള്ളാഹുബനെ കണ്ടില്ല വിഷമത്തിങ്കിലും പരീക്ഷണങ്ങളിലും അള്ളാഹുബനെ കണ്ടില്ല അള്ളാഹുബനെ ഓരോർക്കാൻ മറന്നു ബാക്കിയുള്ള കാരണങ്ങളൊക്കെ പഠിച്ചു ഒരു രോഗം വന്നാൽ ആ രോഗത്തിൻ്റെ ഹേതുക്കളും കാര്യങ്ങളും ഉണ്ടായ കാര്യമൊക്കെ പഠിച്ചു പക്ഷേ പഠിച്ചോനവിടെ നമ്മൾ കാണുന്നില്ല ഈ ഡോക്ടറെടുത്ത് പോയി ആ ഡോക്ടർ ഇതാക്കി തന്നു നീ വിശ്വാസികൾ ആ വിശ്വാസികൾ പോലും ആ തങ്ങളെടുത്ത് പോയി ഈ ഔലാൻ്റെ അടുത്ത് പോയി അങ്ങോട്ട് പോയി ഇത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സഹായമാണെന്ന ചിന്തയില്ലാതെ ഡോക്ടറിൽ പോലെ തന്നെയാണ് തങ്ങളും മൂലേനും മേലിൽ നമ്മൾ ചാരുന്നതെങ്കിൽ അവിടെയും നമ്മൾ അള്ളാഹുബന് വിസ്മരിക്കുകയാണ് അള്ളാൻ്റെ ഔലിയ അള്ളാഹു കനിഞ്ഞതുകൊണ്ട് നമുക്ക് കിട്ടി എന്ന ചിന്ത വരുന്നില്ല അള്ളാഹുബൻ്റെ തിക്കറില്ല അള്ളാഹുവിൻ്റെ തിക്കറി ഇല്ലെങ്കിൽ വിശ്വാസത്തിന് കുറവ് തന്നെയാണ് അള്ളാഹുവിൻ്റെ തിക്കറ് വേണം ഫത് കുറൂനി എന്നെ നിങ്ങൾ മറക്കല്ല എന്നെ നിങ്ങൾ ഓർക്കണം എപ്പോഴും ഏത് സമയത്തും എന്നെ നിങ്ങൾ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം അത് കുറുക്കും നിങ്ങളെ ഞാനും മറക്കില്ല നിങ്ങളെ ഞാൻ മറക്കാതിരിക്കണമെങ്കിൽ എൻ്റെ അടിയങ്ങളാണ് നിങ്ങളെന്നും നിങ്ങൾക്ക് ഇന്നിന്നെ ആവശ്യങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് നിന്ന കാര്യങ്ങളുണ്ടെന്നും ഇന്നിന്ന താല്പര്യങ്ങളുണ്ടെന്നും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് നമ്മെ അള്ളാഹു താലെ എല്ലാം ചെയ്യിക്കുന്നതും നമ്മിൽ അള്ളാഹു താലെ എല്ലാം നടപ്പാക്കുന്നതും കാത്തിരിക്കുന്നില്ല ശരിയാണ് എങ്കിൽ പോലും അള്ളാഹു സുബാനഹുഅത്താലാൻ്റെ ആളുകളായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യം വരും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ കലാൻ്റെ തണുപ്പ് വരും അള്ളാഹുവിൻ്റെ കല കൊണ്ട് പൊരുത്തപ്പെടുന്നതിൻ്റെ സന്തോഷം വരും ആ സന്തോഷമൊക്കെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ ഞാനും മറക്കില്ല നിങ്ങളെ പറയേണ്ടിടത്ത് ഞാൻ പറയും നിങ്ങളെ പ്രകീർത്തിക്കേണ്ടടുത്ത് ഞാൻ പറയും നിങ്ങളെന്നെ പ്രകീർത്തിക്കുന്നത് നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർക്കിടയിൽ വെച്ചാണെങ്കിൽ ഞാൻ മലവുല്ല വെച്ചുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞുകൊണ്ടും പ്രകീർത്തിച്ചു കൊണ്ടും നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും ഇരിക്കുക എന്ന് നമ്മുടെ ഓരോ കർമ്മത്തെങ്കിലും അള്ളാഹുവിൻ്റെ മുക്കറബീകളായ മലക്കുകളോടല്ലേ അള്ളാഹു പറയുന്നു നോക്കൂ എൻ്റെ അടിയങ്ങൾ അറഫായിൽ നിൽക്കുന്നത് നോക്കൂ മിനായിൽ നിൽക്കുന്നത് നോക്കൂ നോക്കൂ വെള്ളിയാഴ്ച നാഥാപുരത്തെ പള്ളിയിൽ സമ്മേളിച്ചിരിക്കുന്നത് നോക്കൂ ജമാഅത്തിന് സമ്മേളിച്ചിരിക്കുന്നത് നോക്കൂ ഇതാരോടാ പറയുന്നത് നമ്മെക്കുറിച്ച് അള്ളാഹു താല അഭിമാനം പറയുന്നത് നമ്മുടെ മഹാത്മത്തെ അള്ളാഹുത്താലോ ഒന്നുകൂടി അവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് ഫസാദും ഫിത്തലയും ഉണ്ടാക്കുന്ന രക്തഭങ്കിലമാക്കുന്ന ഭൂമിയുടെ വക്ഷസ് നശിപ്പിക്കുന്ന ഈ കൂട്ടരയാണോ പടക്കേണ്ടത് എന്ന് കാര്യം തിരിയുന്നതിന് വേണ്ടി മാത്രം ചോദിച്ചിട്ടുള്ള മലക്കുകൾ ആ മലക്കുകളെ വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ട് കണ്ടില്ലേ എൻ്റെ അടിയങ്ങൾ ഞാനൊന്നു പറഞ്ഞല്ലേ ഇനി മനുഷ്യരുടെ മഹത്വം എനിക്കറിയാം നിങ്ങൾക്കതറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് അള്ളാഹു വീണ്ടും വീണ്ടും അവനെ ഉണർത്തിക്കൊണ്ട് നമ്മെ പറയും